ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കാറുകളില്ലാത്ത നഗരത്തെക്കുറിച്ചാണ്. വെൽക്കം ടു ബാക്സ് വേൾഡ്. മീ മൈസെൽഫ് ബാബർ മാളിയേക്കൽ. കാറുകളില്ലാത്ത നഗരം നമുക്ക് ഊഹിക്കാൻ കഴിയുമോ? ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെയെല്ലാം ദൈനംദിന ജീവിതത്തിൽ വാഹനങ്ങൾക്ക് പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. വാഹനങ്ങളില്ലാത്ത ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. അത്രമാത്രം നമ്മുടെ ജീവിതവുമായി ഇഴുകിച്ചേർന്നിരിക്കുന്നു. കരയിലോടുന്ന കാറുകളോ മറ്റു വാഹനങ്ങൾക്കോ അനുമതിയില്ലാത്ത ലോകത്തിലെ തന്നെ ഒരേയൊരു നഗരത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ കഴിയുമോ? വടക്കൻ ഇറ്റലിയിലെ വെന്നീസ് എന്ന നഗരത്തിലാണ് ഈ സവിശേഷത. ഈ നഗരത്തിൽ കാറുകൾ കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഒരു തരത്തിലുള്ള വാഹനങ്ങൾക്കും ഇവിടെ പ്രവേശിക്കാൻ അനുമതിയില്ല. സൈക്കിളിന് പോലും ചക്രങ്ങൾ വെനീസിന് അന്യമാണ്. ഇവിടേക്ക് കാറിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ വാഹനം 2 മൈൽ അകലെയുള്ള ട്രോൺചെറ്റോ പാർക്കിംഗിൽ പാർക്ക് ചെയ്ത് 40 മിനിറ്റോളം ബോട്ടിൽ യാത്ര ചെയ്ത് വേണം ഇവിടെ എത്താൻ. നഗരം കാണണമെങ്കിൽ ഒന്നുകിൽ ബോട്ട് ഉപയോഗിക്കണം, അല്ലെങ്കിൽ കാൽനട. ഇവിടുത്തുകാരുടെ ജീവിതം ഇത്തരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. അവശ്യ സർവീസുകൾ ആവശ്യമാണെങ്കിൽ വാട്ടർ ആംബുലൻസ്, വാട്ടർ പോലീസ്, വാട്ടർ ലോണ്ടറി എന്നിവ ഏത് സമയത്തും സജ്ജമാണ്. ചുരുക്കം പറഞ്ഞാൽ ജലഗതാഗതത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരു നഗരം. നാടോടിക്കഥകളിൽ നമ്മൾ പണ്ടെങ്ങോ കേട്ടുമറന്ന വെനീസിന് പ്രത്യേകതകൾ അനവധിയാണ്. വെനീസ് എന്ന് പറയുന്നത് ഒരു ലഗൂണാണ്. 118 ചെറുദ്വീപുകളുടെ കൂട്ടത്തെ കനാലുകളാൽ വേർതിരിച്ച് 400-ലധികം പാലങ്ങളാൽ ബന്ധിച്ചിരിക്കുന്ന അതിമനോഹര നഗരം. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ട വെനീസിന്റെ മൊത്തം ജനസംഖ്യ 2.6 ദശലക്ഷമാണ്. കനാലുകളും പാലങ്ങളും വെനീസിന്റെ ദൃശ്യഭംഗി വർദ്ധിപ്പിക്കുന്നു. പാലങ്ങൾ, ചെറിയ ഇടവഴികൾ, വാസ്തുവിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന മനോഹരമായ കെട്ടിട സമുച്ചയങ്ങൾ, വിനോദസഞ്ചാരികളുടെ പറുദീസയാണ് വെനീസ്. വെനീസിൽ താമസിക്കുന്നവർ തികച്ചും ഭാഗ്യവാന്മാരാണ്. ഈ നഗരം ആരോഗ്യകരമായ ജീവിതശൈലിയെ പ്രോത്സാഹിപ്പിക്കുന്നു. 697 മുതൽ 1797 വരെ ഈ നഗരം ചരിത്രപരമായി വെനീസ് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായിരുന്നു. മധ്യകാലഘട്ടത്തിലും നവോത്ഥാന കാലത്തും വെനീസ് പ്രധാന സാമ്പത്തിക ശക്തിയായിരുന്നു. കുരിശുയുദ്ധത്തിലും ലേപ്പാൻഡ യുദ്ധത്തിലും വെനീസ് വേദിയായിരുന്നു. 13-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ സിൽക്ക്, ധാന്യം, സുഗന്ധവ്യഞ്ജനങ്ങൾ, കല എന്നിവയുടെ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായി, അന്താരാഷ്ട്ര ധനകാര്യ കേന്ദ്രമായും വെനീസിനെ കണക്കാക്കിയിരുന്നു. ഇതിലൂടെ ചരിത്രത്തിലുടനീളം ഇതിനെ ഒരു സമ്പന്ന നഗരമാക്കി. വെനീസിലെ കെട്ടിടങ്ങളുടെ ക്രമീകരണം, വാസ്തുവിദ്യ, കലാസൃഷ്ടികൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ്. കെട്ടിടങ്ങളുടെ നിറവൈവിധ്യങ്ങൾ കണ്ണുകൾക്ക് കുളിർമ നൽകുന്നു. പുരാതന കാലത്ത് ഇവിടെ ജീവിച്ച് മത്സ്യബന്ധനത്തിലേർപ്പെട്ടവർ തങ്ങളുടെ പാർപ്പിടങ്ങൾ തിരിച്ചറിയാനാണ് അത്രേ ഇത്തരത്തിലുള്ള വിവിധ വർണ്ണങ്ങൾ കെട്ടിടങ്ങൾക്ക് നൽകിയതെന്ന് പറയപ്പെടുന്നു. ഫ്ലോട്ടിംഗ് സിറ്റി, സിറ്റി ഓഫ് സിറ്റി, സിറ്റി ഓഫ് ബ്രിഡ്ജ്, സിറ്റി ഓഫ് വാട്ടർ, സിറ്റി ഓഫ് മാസ്ക് എന്നീ പേരുകളിലും വെന്നീസ് അറിയപ്പെടുന്നു. നമ്മുടെ കേരളവുമായി വെനീസിന് ചില ബന്ധങ്ങളുണ്ട്. കനാലുകൾ, കായലുകൾ, കടൽത്തീരങ്ങൾ, തടാകങ്ങൾ എന്നിവയുള്ള പട്ടണമായ ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്നായിരുന്നു കർസൻ പ്രഭു വിശേഷിപ്പിച്ചത്. നഗരം ചില വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നു. അമിതമായ വിനോദസഞ്ചാരികൾ, അതിനോടൊപ്പമുള്ള മലിനീകരണം, ചില സമയങ്ങളിലുള്ള വേലിയേറ്റം,
ക്രൂയിസ് കപ്പലുകൾ കെട്ടിടത്തോട് വളരെ അടുത്ത് സഞ്ചരിക്കുന്നതുൾപ്പെടെയുള്ളത്. ഇത്രയൊക്കെയായിട്ടും വെനീസ് ലോകത്തിലെ വളരെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായി തുടരുന്നു. ടൈം ഓൺലൈൻ ഇതിനെ യൂറോപ്പിലെ ഏറ്റവും റൊമാൻറ്റിക് നഗരങ്ങളിലൊന്നായും മനുഷ്യൻ നിർമ്മിച്ച ഏറ്റവും മനോഹരമായ നഗരമായും തിരഞ്ഞെടുത്തിട്ടുണ്ട്. 13-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പിലെ ഏറ്റവും സമ്പന്നമായ നഗരമായിരുന്നു വെനീസ്. സമാനതകളില്ലാത്ത നഗരം ആരെങ്കിലും വെനീസിനെ കുറിച്ച് ചോദിച്ചാൽ അതാണ്. ലോകത്ത് മറ്റൊരു സ്ഥലവും ഇതുപോലെ ഉണ്ടാവില്ല. ഈ സ്വപ്ന നഗരത്തിന്റെ സുന്ദര കാഴ്ചകൾ കാണാമെന്ന പ്രതീക്ഷയോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കൂടുതൽ വിശേഷങ്ങളും പുത്തനറിവുമായി വരുന്നതുവരെ ഗുഡ് ബൈ.